శక్తి నేణమీ వేగం వరేణమీ నేగం పగరణమే ఆత్మా విరుద్ధు తోడేణమీ ఆరాధనే യേശുവേ സ്തോത്രം യേശുവേ നന്ദി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം സ്വിശേഷം അധ്യായം തിരുലഹിതം നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും പ്രീസലോൺ ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തെ പഴിക്കരുത് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ജോബിൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം തിരുലിഖിതം ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല ഹാലുയ്യ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവമായ കർത്താവിൻ്റെ വചനം എവിടെ പ്രഖ്യാപിക്കപ്പെടുന്നുവോ അവിടെ സാത്താൻ കോട്ടകൾ തകരുന്നു എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ പത്താം അധ്യായത്തിൽ പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ കാണുകയാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ ഈ പേരായി വചനം പ്രഘോഷിക്കാൻ അയച്ച് അവർ തിരിച്ചു വന്ന് യേശുവിനോട് പറഞ്ഞു കർത്താവേ നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നത് ഞങ്ങൾ കണ്ടു യേശു പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു വേല നടക്കുന്നിടത്ത് ദൈവരാജ്യത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കും ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഞാൻ ട്രീസ ആലപ്പുഴയിൽ നിന്നാണ് ഇത് എഴുതുന്നത് എനിക്ക് എട്ട് വയസ്സുള്ള ഒരു മോനുണ്ട് എൻ്റെ പ്രശ്നം ഇതാണ് ഒരു മാസത്തോളമായി രാത്രിയിൽ ഉറങ്ങുന്നത് പോലെ തന്നെ പകലും ഉറക്കം വരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വീണ്ടും കിടന്നുറങ്ങാൻ തോന്നും എപ്പോഴും ഉറക്കം വന്ന് കണ്ണടഞ്ഞു പോകും ഒന്നും ചെയ്യാൻ ഒരു ഉന്മേഷവും കിട്ടുന്നില്ല ഭർത്താവിനും മോനും ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഞാൻ ഓർത്തത് അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ കൂടി എത്രമാത്രം അത്ഭുത രോഗശാന്തികളാണ് എല്ലാവർക്കും ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യം ചോദിച്ചാൽ ഈശോ എന്നെയും അനുഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഉറച്ച വിശ്വാസത്തോടെ ഞായറാഴ്ചത്തെ ആരാധനയിൽ ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പോഴും എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ഉറക്കത്തിൻ്റെ ബന്ധനം വിട്ടുപോയി പിന്നെ ഇന്നുവരെ എനിക്ക് പകൽ ഉറക്കക്ഷീണം അനുഭവപ്പെട്ടിട്ടില്ല ഈ ഒരു അത്ഭുതം നടന്നതിൽ പിന്നെ എൻ്റെ ഈ കാര്യം ഞാൻ പലരോടും പറഞ്ഞു ഇപ്പോൾ അവരെല്ലാവരും ടെലിവിഷൻ തുടർന്ന് ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ തുടങ്ങി അങ്ങനെ വളരെയധികം ആളുകൾ ഈ സംഭവം വഴി യേശുവിൻ്റെ വചനം കേൾക്കാൻ ഈ ദേശത്ത് ഇട വരുത്തി യേശുവിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഹാലൽവിയ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മാസത്തിൽ ഉണ്ട ഒരു സംഭവം ഈ കുടുംബം എഴുതി അറിയിച്ചിരിക്കുകയാണ് പ്രീസ് അലോട്ട് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച വചന ശുശ്രൂഷയിൽ ഒരു പങ്കു ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒരു വേദന അവരുടെ ഒരു പീഠ ദൈവസന്നിധി പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് തൽക്ഷണം ശരീരത്തിൽ നിന്ന് ആ രോഗപീഠ ആ ക്ഷീണത്തിൻ്റെ ബന്ധനം വിട്ടുപോയി വലിയ വിടുതലിൻ്റെ അനുഭവം ഉണ്ടായി എന്ന് ആ മകൾ ഇതാ ദൈവജനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നു അന്ധകാര അന്ധകാരപീടകൾ വിട്ടുപോകുന്നു ക്ഷീണങ്ങൾ മടുപ്പും മന്നതയും മരവും മാറുന്നു ദൈവികമായ ഉണർവിൻ്റെ അഭിഷേകം ദൈവജനത്തിൻ്റെ മേൽ നിറയുന്നു എല്ലാവരും എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ഈ സമയം തീഷ്ണതയോടെ കർത്താവായി യേശുവിനെ നാമത്തെ ആരാധിക്കട്ടെ ഹാലലുയ്യ 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 ഓ ദൈവമേ ഇപ്പോൾ അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് പുത്രനായി യേശുവിനെ ആരാധിച്ച് ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ മേലും അത്ഭുത അഭിഷേകങ്ങൾ വ്യാപരിക്കട്ടെ കാലങ്ങളായുള്ള തിന്മകൾ ക്ഷീണങ്ങൾ മടുപ്പ് മന്ദത മരവിപ്പ് ഭക്തിരാഹിത്യം വിശ്വാസക്കുറവ് എതിർചിന്തകൾ മല്ലടിക്കുന്ന പ്രകൃതം യുക്തിവാദത്തിൻ്റെ ആധിപത്യം ഈ മേഖലയുള്ള എല്ലാ പാതകളും എല്ലാ തിന്മകളും എല്ലാ അന്ധകാരങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി വിട്ടുമാറിപ്പോവട്ടെ ഹാലലുയ്യ ഹാലലുയ്യ ഓ ദൈവമേ വിശുദ്ധ കൂദാശകളിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും തിരുസഭയിൽ നിന്നും ദൈവിക കാര്യങ്ങളിൽ നിന്നും ദൈവമക്കളെ

ജോബിൻ്റെ പുസ്തകത്തിൽ ഒന്നാം അദ്ധ്യായത്തിൽ ഇരുപത്തിരണ്ടാം തിരുലിഖിതം ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല അനേക ആളുകൾ ഈ കാലഘട്ടത്തിൽ ആത്മീയ ജീവിതത്തിൽ ആത്മീയ മണ്ഡലത്തിൽ ദുർബലപ്പെടുന്നതിൻ്റെ ഒരു കാരണം തങ്ങളുടെ ജീവിതത്തിലും ചുറ്റുപാട് മേഖലകളിലും സംഭവിക്കുന്ന പല കാര്യങ്ങളിലും ഹൃദയത്തിൽ ദൈവത്തെ പഴിക്കുന്ന ഒരു ദുർ പിടയ്ക്ക് വിധയപ്പെടുന്നു എന്നുള്ളതാണ് ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തില്ല എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ഹൃദയം കൊണ്ട് ദൈവത്തോട് മല്ലടിക്കുക ഹൃദയം കൊണ്ട് ദൈവത്തെ പഴിക്കുക ഹൃദയം കൊണ്ട് ദൈവത്തോട് മുറിമുറുക്കുക ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തികളും കണ്ട് ദൈവത്തിൻ്റെ ഓരോ പദ്ധതികളെയും അറിഞ്ഞ് ദൈവത്തിൻ്റെ ഓരോ ഇടപെടലുകളും കണ്ട് ദൈവത്തെ നിർലോഭം സ്തുതിക്കാൻ പറ്റാത്തൊരന്തരീക്ഷത്തിൽ അനേകം ആളുകൾ കൃപയിൽ ദുർബലപ്പെടുകയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം ആറാം തിരലിഖിതം ജ്ഞാനം കരുണാമയമാണ് എന്നാൽ ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടുകയില്ല ദൈവം മനസ്സിൻ്റെ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനും അത്രേ ദൈവം മനസ്സിൻ്റെ വ്യാപാരങ്ങളെ അറിയുന്നവനാണ് മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷ്മ വ്യാപാരങ്ങൾ ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വം പറയണതല്ല ഒരു കാര്യം കാണുമ്പോൾ ഉദാകരണ സുനാമി ഉണ്ടായി ഉടനെ ചോദിക്കുകയാണ് ഇഷ്യോ എന്തുകൊണ്ട് ദൈവത്തെല്ലാം ചെയ്ത് അല്ലെങ്കിൽ കുറേ നിഷ്കളങ്ക കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ മഹാമാരി പിടിപെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ വന്നോ മരിക്കാനിട വരികയാണ് അല്ലെങ്കിൽ പട്ടിണി ഉണ്ടായി അതുമല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില അനർത്ഥങ്ങളുണ്ടായി ചില അപകടങ്ങളുണ്ടായി അപ്രതീക്ഷിതമായി ചിലർ മരിച്ചു അപ്രതീക്ഷിതമായ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു ഉടനെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൻ്റെ സൂക്ഷ്മ മേഖലകളിൽ ദൈവത്തിൽ ആഹ്ലാദിക്കാൻ പറ്റാതെ ഇതെന്ത് ഇതെന്തുകൊണ്ട് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ചോദ്യം ഉയരുന്ന ഒരു അന്തരീക്ഷം ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മകനെ മകളെ ഇത് കൃപയുടെ ജീവിതത്തിന് കനത്ത പ്രഹരമേൽപ്പിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് നമ്മുടെ ദൈവമായ കർത്താവ് മനസ്സിൻ്റെ സൂക്ഷ്മഭാവങ്ങളെ പരിശോധിക്കുന്നവനും ഹൃദയത്തിൻ്റെ യഥാർത്ഥ സ്ഥിതിയെ നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്ന ഓരോ വാക്കുകളെയും തൂക്കി നോക്കുന്നവനുമാണ് നമ്മുടെ ദൈവമായ കർത്താവ് മനസ്സിൻ്റെ വ്യാപാരങ്ങൾ ഹൃദയത്തിൻ്റെ അവസ്ഥ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇത് ദൈവം പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുന്നുണ്ട് എൻ്റെയും നിങ്ങളെ ജീവിതം ഞാനും നിങ്ങളുടെ ഗൗരവത്തിൽ മനസ്സിൻ്റെ മേഖലകളെയും ഹൃദയത്തിൻ്റെ ഭാവങ്ങളെയും പവിത്രീകരിച്ചെടുക്കണം വിശുദ്ധീകരിച്ചെടുക്കണം വിശുദ്ധീകരിച്ചെടുക്കണം വെറും അപരിഷ്കൃതമായ വിധത്തിൽ മനസ്സിനെയും ഹൃദയത്തെയും വിടരുത് ശുദ്ധി ചെയ്ത് ശുദ്ധി ചെയ്ത് ശുദ്ധി ചെയ്ത് ദൈവത്തിൽ ആഹ്ലാദിക്കുന്നൊരു മനസ്സും ദൈവത്തിൽ ആഹ്ലാദിക്കുന്നൊരു ഹൃദയവും കൊണ്ടുവരണം ഒരു വ്യക്തി എന്നോട് പറഞ്ഞു അച്ഛ എന്റെ സ്ഥലവില്പന കിട്ടിട്ട് ഏതാണ്ട് ഇരുന്നൂറോളം ആളുകളും അത് നോക്കിയിട്ട് സ്ഥലവില്പന നടക്കണില്ല വിഷമിക്കരുത് ദൈവം ഇടപെടുന്നത് വരെ ദൈവത്തിൽ ആഹ്ലാദിച്ച് എൻ്റെ ദൈവം നല്ലവനാണ് എൻ്റെ ദൈവം എല്ലാവർക്കും നല്ലവനാണ് നൂറ്റി നാൽപ്പത്തഞ്ചാ സങ്കീർണ്ണം ഒമ്പതാം വാക്യം എൻ്റെ ദൈവം എല്ലാവർക്കും നല്ലവനാണ് നല്ല നല്ല ദൈവിക ബോധ്യങ്ങൾ ദൈവത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തുന്നുള്ള ബോധ്യങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞ് പറഞ്ഞ് പ്രത്യാശ പറഞ്ഞ് പറഞ്ഞ് ഞാൻ നിങ്ങൾ ബലപ്പെടണം വാക്ക് കൊണ്ട് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ അരുത് വീണ്ടും വചനം അടുപ്പിക്കുകയാണ് പുസ്തകം ഒന്നാമതി ഏഴാം വാക്യം കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്രേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല അധർമ്മിയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും അവൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ മുമ്പിൽ വരും അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു നിഷ്പ്രയോജനമായ മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽ വരാതിരിക്കുകയില്ല തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ വിശദമായി മനസ്സിലാക്കാൻ രംഗങ്ങൾ ധാരാളമുണ്ട് തോപിത്ത് സത്യത്തിൽ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരു ദൈവ പൈതലാണ് നഫ്താലി വംശജനായ തോപിത്ത് അസീറിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ നിലവിലാണ് വസിക്കുന്നത് സന്നാ കരീബ് ചക്രവർത്തിയാണ് അവരുടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ തോപിത്ത് തോപിത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി നന്മ ചെയ്തുകൊണ്ടിരുന്നു ദൈവോചനം അനുസരിച്ചു കൊണ്ടിരുന്നു ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ദൈവോചനത്തിൽ തോപിത്തിൻ്റെ പുസ്തകം ഒന്നാമത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് വർഷം തോറും തോപിത്ത് മാത്രം ദൈവവചനപ്രകാരം ജെറുസലേമിൽ പോയി ദശാംശം കൊടുത്ത് ബലിയർപ്പിച്ച് ദൈവത്തെ ആരാധിച്ചു പോരുന്ന ഒരു രംഗം പോലും തോപിത്തിൻ്റെ ജീവിതത്തിൽ മുടങ്ങാതെ തോപിത്ത് സൂക്ഷിച്ചിരുന്നു അങ്ങനെ ദേശത്തുള്ള എല്ലാവരും ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ ദേശത്തുള്ളവരെല്ലാം തന്നിഷ്ടപ്രകാരം നടന്നപ്പോൾ തോപിത്ത് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ മാനിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുന്നതിൽ നിഷ്കർഷയോടെ മുന്നോട്ട് പോവുകയാണ് എവിടെയെങ്കിലും ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരെ മരിച്ചു എന്നറിഞ്ഞാൽ ഉടനെ പോയി അദ്ദേഹത്തെ പോയി മറവ് ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ ശുഷ്കാന്തി കാണിച്ചു ഇത് തന്നെ ജീവനും തന്നെ കുടുംബത്തിനും ഭീഷണിയാവും ഇത് എന്നെ കുടുംബത്തിനും എനിക്കും വലിയ നാശത്തിന് കാരണമാവും അറിഞ്ഞിട്ട് പോലും ചക്രവർത്തിയുടെ കോപം വിളിച്ചു അറിഞ്ഞിട്ട് പോലും തോപിത്ത് ഇത് വളരെ ധീരതയോടെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു പ്രതീക്ഷിച്ചതുപോലെ ചക്രവർത്തിയുടെ കോപം വിളിച്ചു വരുത്തി അങ്ങനെ തോപിത്ത് നാട് വിട്ട് ഉടേണ്ടി വന്നു പിന്നെ ഭാര്യയും മക്കളെയും വിട്ട് വർഷങ്ങളോളം പരദേശവാസിയായി അവൻ ജീവിക്കേണ്ടി വന്നു പക്ഷേ ഹൃദയത്തെ ഒരിക്കൽ പോലും ദൈവത്തോട് മല്ലടിച്ചില്ല ദൈവത്തെ അവൻ ദുഷിച്ച് പറഞ്ഞില്ല വീണ്ടും സെനക്കരീബ് ചക്രവർത്തി മരിച്ച് അടുത്ത ഭരണകർത്താവ് ഭരണമേറ്റെടുത്തപ്പോൾ തോപിത്തിന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ അവസരമായി അങ്ങനെ സ്വന്തം നാട്ടിലെത്തി തോപിത്ത് അങ്ങനെ ഭാര്യ മക്കളും ഒരിക്കൽ വിരുന്ന് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇതാ മറ്റൊരു വാർത്ത അറിയണത് ആരോ ഒരാൾ മരിച്ചു കിടക്കുന്നു ഉടനെ ആ ഭക്ഷണം അവിടെ വെച്ചിട്ട് അത് കഴുന്നേറ്റ് ആ മൃതനായ മനുഷ്യൻ്റെ മൃതസംസ്കാരത്തിനുള്ള നടപടികൾക്കായി അദ്ദേഹം പോയി എന്തായാലും മൃതസംസ്കാരം കഴിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം അശുദ്ധനായതുകൊണ്ട് അന്ന് രാത്രി വീട്ടിൽ കയറിയില്ല അവൻ പുറന്നു കിടന്നുറങ്ങുമ്പോൾ ഇതാ ഒരു പക്ഷിയുടെ കാഷ്ടം അവൻ്റെ കണ്ണിൽ വീണ് അവൻ്റെ കണ്ണുകൾ പൊട്ടി അവൻ അന്ധനായി മാറി അങ്ങനെ കുരടനായിരിക്കുന്ന തോപിത്ത് വീട്ടിലെ സാമ്പത്തികതൊക്കെ ദുർബലപ്പെട്ട് അങ്ങനെ ഉപജീവനത്തിന് പോലും വകയില്ലാതെ ഭാര്യ പല വീടുകളിലും എന്തെങ്കിലും പദാർത്ഥങ്ങൾ ഉണ്ടായിക്കൊണ്ട് കൊടുത്ത് കിട്ടുന്ന തുക കൊണ്ട് ഉപജീവനം കഴിയുന്ന രംഗം ഒരു ദിവസം അങ്ങനെ ഉപജീവനം കഴിയാനായിട്ട് ഭാര്യ ഭാര്യയ്ക്ക് കൈവശമായിരുന്ന ചില തൊഴിലുകൾ ചെയ്ത് ചില വസ്ത്രങ്ങളോ ചില അപ്പമോ പലഹാരമോ എന്തൊക്കെയോ ഉണ്ടാക്കി അങ്ങനെ വീടുകളിൽ കൊണ്ട് കൊടുത്ത് അതിൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് വരുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ ഈ അന്തനായ തോപിത്ത് കേട്ടു ഉടനെ തോപിത്ത് പിന്നെ ഭക്ഷണം കഴിച്ചില്ല തോപിത്ത് പറഞ്ഞു ഈ ആട്ടിൻകുട്ടി നീ എവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നു ഇതങ്ങനെ നിനക്ക് കിട്ടി അവസാനം ഇത് ഒരാൾ സമ്മാനം കൊടുത്തതാണെന്ന് തിരിച്ചറിയുന്നത് വരെ തോപിത്ത് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ആ കാര്യത്തെ അംഗീകരിക്കുകയോ ചെയ്തില്ല പ്രിയപ്പെട്ട സഹോദരൻ അത്രമാത്രം നീതിനിഷ്ഠനായ തോപിത്ത് എന്നാൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി തകർച്ച ഒന്നിന് പുറകെ ഒന്നായി പരാജയങ്ങൾ ദാരിദ്ര്യം ഞെരുക്കം പട്ടിണി ബുദ്ധിമുട്ട് കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പക്ഷേ ഇതിൻ്റെ നടുവിൽ തോപിത്ത് ഒരിക്കൽ പോലും ഒരു വാക്ക് കൊണ്ടുപോലും അവൻ ദൈവത്തെ ദുഷിക്കുന്നില്ല പിന്നെയോ ജീവിക്കുന്ന ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ വിജയം ലോക അന്ത്യം വരെ അവൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതൊക്കെ വേണം ദൈവം അവനെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ഇത്രമാത്രം ഭാരവും പ്രയാസവും എല്ലാം അനുഭവപ്പെടുമ്പോൾ തോപിത് എന്താ ചെയ്തത് ഞാൻ ഇത്രയും വിശുദ്ധമായി ജീവിച്ചിട്ട് ദൈവം എന്നെ കാണുന്നില്ലേ എൻ്റെ പ്രാർത്ഥന ഒന്നും ദൈവം കേൾക്കുന്നില്ലേ ഈ നാട്ടിൽ എല്ലാവരും ദൈവത്തെ ഉപേക്ഷിച്ച് ജീവിക്കുമ്പം ഞാൻ ഇത്രയും നിർമ്മലമായി ജീവിക്കാൻ പരിശ്രമിക്കുമോ എനിക്ക് മാത്രം എന്താ ഈ കഷ്ടപ്പാട് ഇങ്ങനെ ഹൃദയം കൊണ്ട് ദൈവത്തെ പഴിക്കാൻ തോപിത്ത് എന്തെങ്കിലും മെനക്കെട്ടോ തോപിത്ത് എന്താ ചെയ്തത് തോപിത്തിൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ ഒന്നും രണ്ട് വാക്യങ്ങൾ നമ്മൾ കാണാം ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു ഹൃദയവേദയോടെ ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ അവിടുന്ന് നീതിമാനാണ് അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ് അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ് എന്നെ ഓർക്കുകയും കടാക്ഷിക്കുകയും ചെയ്യണമേ നോക്ക് അശുദ്ധിയിലും തനിഷ്ഠഭാവത്തിലും പരാജകത്തിലും ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ലാതിരിക്കുമ്പം വിശുദ്ധിയിലും ദൈവവൈദം ജീവിക്കുന്ന ഈ ദൈവ എന്നും കഷ്ടപ്പാട് എന്നും ദുരിതം പക്ഷെ ഒരിക്കൽ പോലും ദൈവത്തെ പഴിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചില്ല പിന്നെയോ ആ ഒരു ഞെരുക്കത്തിൽ മനുഷ്യ സഹജമായ ഹൃദയവേദനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് എളിമപ്പെട്ട് ദൈവത്തെ വാഴ്ത്തുന്ന തോപിത്തിനെയാണ് വിശുദ്ധ ലേഖനം നമുക്ക് കാണിച്ചു തരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സങ്കീർത്തന പുസ്തകത്തിൽ നൂറ്റി ഇരുപത്തി മൂന്നാമത് അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പ്രബോധനമുണ്ട് സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലേക്ക് എന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ പക്കലേക്ക് എന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടത്തെ തന്നെ നോക്കിയിരിക്കും ഹാല ലുയ്യ ഞാൻ പ്രാർത്ഥിച്ചു ഒരു വർഷം പ്രാർത്ഥിച്ചു വർഷം പ്രാർത്ഥിച്ചു പതിനഞ്ച് വർഷം പ്രാർത്ഥിച്ചു ദൈവം അത് കേൾക്കുന്നില്ല എന്നുള്ള ഒരു പരിഭവം ഹൃദയത്തിലില്ല എൻ്റെ ദൈവത്തിന് കരുണ തോന്നുവോളം എൻ്റെ കണ്ണുകൾ അവിടുത്തെ തന്നെ നോക്കിയിരിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ആത്മീയ രംഗത്ത് അസഹിഷ്ണുത നന്നല്ല പ്രീസ് സലോൺ ജോബിൻ്റെ ജീവിതത്തിൽ തുടരെ തുടരെ പ്രശ്നങ്ങൾ പക്ഷേ ജോബ് വാക്ക് കൊണ്ട് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല ദൈവം അവർ വലിയ അനുഗ്രഹം കൊടുത്ത് ജോബിൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ പത്താമത്തെ വാക്യം ദൈവം ഇടപെട്ട് ജോബിൻ്റെ സ്നേഹിതന്മാരോട് ഒരു ഭാഗമാണത് കർത്താവ് ജോബിനോട് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം തേമാനിനായ എലിഫാസിനോട് അരുളി ചെയ്തു എൻ്റെ ക്രോധം നിനക്കും നിൻ്റെ രണ്ട് സ്നേഹിതന്മാർക്കും എതിരെ ജ്വലിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ എന്നെ പറ്റി എൻ്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത് ദൈവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ദൈവത്തെ പറ്റി വിചാരിക്കുമ്പോൾ ദൈവത്തെ പറ്റി മറ്റുള്ളവർ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ശരിയായിട്ട് സംസാരിക്കണം പഴിച്ച് സംസാരിക്കരുത് കുറ്റപ്പെടുത്തി സംസാരിക്കരുത് പ്രകോപിപ്പിച്ച് സംസാരിക്കരുത് സൂക്ഷിക്കണം ജോബ് എന്താ ചെയ്തത് ജോബ് പറയണത് ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാമത് ഇരുപത്താറാം വാക്യത്തിൽ പറയുകയാണ് എൻ്റെ ചർമ്മം ഇല്ലാതായാലും ഈ ചർമ്മത്തിൽ ചർമ്മത്തിരുന്ന് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണ് ദൈവത്തിന് നന്മയെ വാഴ്ത്തുന്ന ജോബ് എന്നാൽ ജോബിൻ്റെ സ്നേഹിതന്മാർ പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു എന്നിട്ട് ഈ ജോബ് ജോബിൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൈ തുറന്ന് അനുഗ്രഹിക്കുകയാണ് ജോബിനെ അതാണ് ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ പത്താമത്തെ വാക്യം ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരിയെ കൊടുത്തു അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു ഇന്നല്ലെങ്കിൽ നാളെ ഈ ദൈവത്തെ ആരാധിക്കുന്ന പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ മഹാനുഭവം ഉണ്ടാവും എന്നുള്ള സത്യമാണ് ഒരു സിസ്റ്ററിൻ്റെ അനുഭവം ഓർമ്മിക്കുകയാണ് സിസ്റ്ററിൻ്റെ ആങ്ങള വീട് വിട്ടുപോയിട്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷം പ്രാർത്ഥിച്ചിട്ടും ഈ ആങ്ങൾ തിരിച്ചു വന്നില്ല പക്ഷേ ആ സിസ്റ്റർ ഒരു സെക്കൻഡ് നേരം പോലും എന്തുകൊണ്ട് എൻ്റെ ആങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുന്നില്ല എന്ന് വേദനിച്ച് ദൈവത്തോട് സംസാരിച്ചിട്ടില്ല എൻ്റെ ദൈവം നല്ലവനാണ് തക്ക സമയത്ത് എൻ്റെ ദൈവം ഉത്തരമരളും ഇങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ വാഴ്ത്തി ജീവിക്കുന്ന സിസ്റ്റർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിസ്റ്റർ ധ്യാനത്തിൽ വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധമൊരു പ്രേരണ സിസ്റ്റർക്ക് കിട്ടി അങ്ങനെ സിസ്റ്റർ ഉപവാസം എടുത്ത് ഇതുപോലെ കുടുംബം വിട്ടുപോയ മക്കളുള്ള കുടുംബങ്ങളിലേക്ക് അവരുടെ മക്കൾ തിരികെ വരട്ടെ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സിസ്റ്റർ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിറ്റേ മാസം തന്നെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ സിസ്റ്ററിൻ്റെ ആങ്ങള ഭവനത്തിലേക്ക് വന്ന് ദൈവത്തെ ഒന്നിച്ച് ആരാധിക്കുന്ന ഒരു സാഹചര്യം ഇതായിട്ടുണ്ട് പ്രീസല അല്ലേ ലുപയ്യ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ഈ സുസ് ഇരുപത്തഞ്ച് വർഷം ആങ്ങളെ നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരാതെ എവിടെയാണെന്ന് അറിയാതെ വിഷമിക്കുമ്പോൾ പോലും ഇരുപത്തഞ്ച് വർഷമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പോലും ദൈവം ഉത്തരം തരുന്നില്ല ദൈവം മുഖം മറച്ചു വെച്ചിരിക്കുന്നു എന്ന് തോന്നത്തക്ക സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു സെക്കൻഡ് ദൈവത്തെ പഴിക്കാനോ ദൈവത്തെ സംശയിക്കാനോ സൃഷ്ട ജീവിതത്തിൽ സസു മെനക്കിട്ടില്ല ദൈവത്തെ വാഴ്ത്തി എൻ്റെ ദൈവം നല്ലവനാണ് എൻ്റെ ദൈവം എന്നും നന്മ ചെയ്യുകയുള്ളു ദൈവത്തിൻ്റെ നന്മയെ ഏറ്റു പറയാൻ തക്കവണ്ണം ഹൃദയത്തിൽ ദൈവത്തിൻ്റെ അനുഭവം കൊണ്ട് സസ്വന്ന് നിറഞ്ഞുകൊണ്ടിരുന്നു ഹാലെ ലുഹ്യ ഹാലെ ലുഹ്യ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായം പതിനൊന്നാം തിരലഗതം എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണ് എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത് എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല എന്നെ വഴിതെറ്റിച്ചത് കർത്താവാണ് എന്ന് പറയരുത് എന്തെന്നാൽ പാപിയെ കൊണ്ട് അവിടത്തേക്ക് ആവശ്യമില്ല എസ് എ കെ എൽ പ്രവചനത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാം തിരലഖിതം കർത്താവിൻ്റെ വഴി നീതിപൂർവകമല്ല എന്ന് നിങ്ങൾ പറയുന്നു ഇസ്രായേൽ ഭവനമേ കേൾക്കുക എൻ്റെ വഴി നീതിപൂർവകമല്ലേ നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത് ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കാം ഓ ദൈവമേ കാലങ്ങളായി ഓരോ അനർത്ഥങ്ങളുടെ കാലത്ത് ഓരോ ഞെരുക്കത്തിലൂടെ ദൈവം നടത്തി വിടുമ്പോൾ മനസ്സിൻ്റെ സൂക്ഷ്മഭാവങ്ങളെ എൻ്റെ ദൈവമായ കർത്താവ് സൂക്ഷ്മ പരിശോധന ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ദൈവത്തെ എതിർക്കുന്നവനായി ദൈവിക കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തവനായി ദൈവത്തിൻ്റെ ആത്മാവിനോട് മല്ലടിക്കുന്നവനായി ദൈവത്തെ പഴിക്കുന്നവനായി മാറിയിട്ടുണ്ട് ഇന്നിതാ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എല്ലാ കാലത്തും എല്ലാ നേരത്തും ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ദൈവസ്തുതിയുടെ അഭിഷേകം കൊണ്ട് ഞാൻ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ഹാലലുയ്യ ഹാലലുയ്യ ഹാലുയ്യ ഓ ദൈവമേ ഉന്നത അഭിഷേക ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ ഉന്നതാഭിഷേക ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ എൻ്റെ ദൈവം എന്നും എല്ലാവർക്കും നല്ലവനാണ് ഈ ഒരു അനുഭവത്തിൽ ജീവിതകാലം മുഴുവൻ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിന് അനുഭവം കൊണ്ട് നിറയട്ടെ ഹാലലുയ്യ ഹാലലൂയ്യ യേശു ആരാധന 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 സ്തോത്രം സ്തോത്രം നന്ദി നിന്റെ വാക്കുകളാൽ നീ നീതികരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും മത്തായിട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഏഴാം തിരുലങ്കിതം പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാൽപ്പത്തിയെട്ടാം അധ്യായം ഒന്നാം തിരുലിഖിതം അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു പ്രിയപ്പെട്ട ദൈവജനമേ കർത്താവിന് വേണ്ടി ഒരു മുഴുവൻ ചെയ്ത ശുശ്രൂഷയെ ഒറ്റ വാക്കിൽ ഒറ്റ സെന്റൻസിൽ ഇതാ വാചനം അവതരിപ്പിക്കുകയാണ് അവൻ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട് പന്തം പോലെ അവന്റെ വാക്കുകൾ ചൊലിച്ചു രണ്ട് കാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം ഈ നിമിഷങ്ങളിൽ ഒരു വലിയ അഗ്നി അഭിഷേകം വ്യാപനിക്കണം അറുപത്തിയാറാം അധ്യായം പതിനഞ്ചാം തിരിലിഖിതം കർത്താവ് അഗ്നിയിലെഴുന്നള്ളുന്നു അവിടുത്തെ രഥം ഒരു കൊടുങ്കാറ്റ് പോലെ ഹാലൽ വീയ ഹാലൽ ആരാധന ആരാധന ഇപ്പോൾ അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ വലിയ ഭയം ആകുലത ടെൻഷൻ നിരാശ കുറ്റബോധം പലതരത്തിലുള്ള ദുർഭീടകൾ ഇങ്ങനെയുള്ള ഓരോ പീഡകളിൽ കുടുക്കി കിടക്കുന്നവരെ ഓരോ തരത്തിലും സാധാന്യ പീടകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ യേശുനാമത്തിൽ പിടിവിക്കുന്നു തിന്മകളും കോട്ടകളും തകരട്ടെ